My dear students, today let's discuss Unit 3 History of Newspapers, അഥവാ പത്രങ്ങളുടെ ചരിത്രം. ഈ പാഠത്തിൽ നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നു ബംഗാൾ ഗസറ്റ്. ഇതിനെ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നും വിളിക്കാറുണ്ട് വിളിച്ചിരുന്നു. ഇത് പ്രസിദ്ധീകരിച്ച ആളുടെ പേരാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. വർഷം 1780 ജനുവരി 29. അച്ചടിശാലകൾ നിലവിൽ വന്ന ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പത്രം പ്രസിദ്ധീകരിക്കാനായിട്ട് 3 പതിറ്റാണ്ട് വേണ്ടി വന്നു. 3 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ, അതായത് ഇന്ത്യയിൽ അച്ചടിയന്ത്രം വന്നതിന് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത്. ആദ്യ പത്രത്തിൻ്റെ മുഴുവൻ ഖ്യാതിയും 1780 ദി ബംഗാൾ ഗസറ്റ് എന്ന പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പത്രം പുറത്തിറക്കിയ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിക്കാണ്. ഈ പത്രം 2 പേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊരു ആഴ്ച പതിപ്പ് അഥവാ വീക്ക്ലി ന്യൂസ് പേപ്പറായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. കൽക്കട്ടയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിൻ്റെ ഉള്ളടക്കം, ഇംഗ്ലണ്ടിലെ പത്രങ്ങളെ പ്രസിദ്ധീകരിച്ച കഥകൾ, നാട്ടിൻപുറത്തും പരിസര പ്രദേശത്തുമുള്ള വായനക്കാരുടെ കത്തുകൾ, ധാർമ്മിക രോഷമുണർത്തുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള വാർത്തകൾ, കെട്ടുകഥകൾ അല്ലെങ്കിൽ ഗോസിപ്പുകൾ എന്നിങ്ങനെ യൂറോപ്പുകാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചിലതൊക്കെയായിരുന്നു ഇതിൽ അച്ചടിച്ചു വന്നിരുന്നത്. പലപ്പോഴും അപവാദ പ്രചാരണത്തിന് മാത്രമുള്ള ഒന്നായി ഈ പത്രം ഒതുങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ കൊളോണിയൽ ഇന്ത്യയിൽ, ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് അന്നത്തെ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള മറയില്ലാത്ത ആരോപണങ്ങൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്, ചീഫ് ജസ്റ്റിസ് എലീജ ഇംപെ എന്നിവരെ അവഹേളിക്കുന്ന വാർത്തകൾ എന്നിവയെ തുടർന്ന് 1782 2 വർഷത്തിനുള്ളിൽ ഈ പത്രം അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തെ ജയിലടക്കിയുണ്ടായി. അവിടെ നിന്നും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ 2 വർഷത്തിനുള്ളിൽ തന്നെ അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അദ്ദേഹം അയർലൻഡുകാരനായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. നമ്മൾ ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റിനെ കുറിച്ച് പഠിച്ചു. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. എന്നാൽ ദി ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ജേർണലിസം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ യഥാർത്ഥ പത്രക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെയും ആദ്യം ജെയിംസ് എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിൽ കൽക്കട്ടയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സേവന മേഖല. പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യകാല വക്താവും ഇദ്ദേഹമായിരുന്നു. കൽക്കട്ട ക്രോണിക്കിളിൻ്റെ പത്രാധിപരായിട്ട് 1818 ഇദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലെ തദ്ദേശീയ പത്രപ്രവർത്തന മേഖലയോട് തികഞ്ഞ സൗഹൃദത്തിലായിരുന്ന അദ്ദേഹം ഇന്ത്യക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ധൈര്യസമേതം നിലകൊണ്ടു. ഇന്ത്യൻ മാധ്യമരംഗത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രചോദനം ഇദ്ദേഹമായിരുന്നുവെന്നത് അതിശയോക്തിയല്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് രാജാഹ മോഹൻ റോയെക്കുറിച്ച് പഠിക്കാം. 1772-1833 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ ആദ്യ യഥാർത്ഥ പത്രപ്രവർത്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഇന്ത്യയിൽ പത്രരംഗത്തിന് മികച്ച തുടക്കമാണ് നൽകിയത്. 1821 സമ്പത് കൗമുദി പത്രം തുടങ്ങി. എന്നാൽ ഇംഗ്ലീഷ് ബംഗാളി ഭാഷകൾ മനസ്സിലാകാത്ത ഇന്ത്യക്കാർക്കായി തൊട്ടടുത്ത വർഷം 1822 മിററ്റ് ഉൾ അക്ബർ അല്ലെങ്കിൽ മിറർ ഓഫ് ന്യൂസ് എന്ന പേരിൽ പേർഷ്യൻ ഭാഷയിൽ ഒരു പത്രം ആരംഭിച്ചു. ക്രിസ്ത്യൻ മിഷണർമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രവും ആരംഭിച്ചു. അപ്പോൾ മിററ്റുൾ അക്ബർ പേർഷ്യൻ ഭാഷയിലും
ബ്രാഹ്മണിക്കൽ മാഗസിൻ ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. സാമൂഹ്യ പരിഷ്കാരം ലക്ഷ്യമിട്ട് രാജാ മോഹൻ റോയിയുടെ മേൽനോട്ടത്തിൽ ഈ പ്രസിദ്ധീകരണങ്ങൾ ഏറ്റെടുത്ത വിവിധ സാമൂഹ്യ പ്രശ്നങ്ങൾ പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. സതി, സാമൂഹ്യ സമത്വം, ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ ആധുനിക വിദ്യാഭ്യാസം എന്നിവ ഇവയിൽ ചിലതായിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം കാട്ടിയ അളവറ്റ താല്പര്യം പത്രപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ഒരുപാട് പേർക്ക് പ്രചോദനമായി തീർന്നു. ഈ പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനും പിതാവുമായി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് കാരണമായത്. ഈ പാഠത്തിൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നതാണ് കേസരി ആൻഡ് മറാഠ. നമ്മൾ സ്കൂൾ ചരിത്ര പാഠപുസ്തകത്തിൽ കേസരി എന്ന് പഠിച്ചിട്ടുണ്ട്. കേസരി എന്നറിയപ്പെടുന്നത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര നായകനായ ബാൽ ഗംഗാധർ തിലകിനെയാണ് നമ്മൾ കേസരി എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ജേർണലിസത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പത്രത്തിൻ്റെ പേരാണ് കേസരി എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പരീക്ഷയ്ക്ക് കേസരി എന്ന് ചോദിച്ചാൽ ബാൽ ഗംഗാധർ തിലക് എന്ന പണ്ട് എഴുതുന്ന രീതിയേക്കാളും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പത്രമാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കേസരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് നമുക്കറിയാം. ആരാണ് ഇദ്ദേഹം? ബാല ഗംഗാധർ തിലക്. ഇദ്ദേഹം സഹപ്രവർത്തകരോടൊപ്പം 1881 മറാത്തി ഭാഷയിൽ കേസരിയും ഇംഗ്ലീഷിൽ മറാഠയും തുടങ്ങി. അവിടെയും കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്താണ്, മറാത്ത എന്ന പേരിൽ ആരംഭിച്ച പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷിൽ. അപ്പോൾ അത്തരത്തിൽ ഓർത്ത് വെച്ചാൽ മതി. മറാത്ത, മറാഠി എന്ന് നമ്മൾ ഭാഷ പറയുന്നെങ്കിലും മറാത്ത എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്ന പേരിൽ മറാഠി ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. അത് നല്ലപോലെ വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ബാലഗംഗാധർ തിലക് ആരംഭിച്ച രണ്ട് പത്രങ്ങളുടെ പേരാണ് കേസരി ആൻഡ് മറാഠ. അതിൽ കേസരി മറാത്തി ഭാഷയിലും മറാത്ത അല്ലെങ്കിൽ മറാഠ ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ പത്രം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളും ലോക സംഭവങ്ങളുമാണ് കേസരിയിൽ മുഖ്യമായും പ്രതിപാദിച്ചിരുന്നത്. അച്ചടിച്ചിരുന്ന ലേഖനങ്ങൾ കേസരി എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു. മറാത്ത മുഖ്യമായി ലക്ഷ്യമിട്ടിരുന്നത് സമൂഹത്തിലെ വിദ്യാസമ്പന്നരെയായിരുന്നു. കാരണം അത് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് അങ്ങനെ മനസ്സിലാകും. അന്നത്തെ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ വിഭാഗത്തെയാണ് മറാത്ത ലക്ഷ്യമിട്ടിരുന്നത്. മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നരുടെ അഭിലാഷങ്ങൾ മറാത്തയിൽ ഉൾപ്പെടുത്തിയപ്പോൾ കേസരിയാകട്ടെ പൊതുസമൂഹത്തെ കൂടുതൽ വിദ്യാസമ്പന്നമാക്കി വിദേശികൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് സജ്ജമാക്കി. പ്രസിദ്ധീകരണങ്ങൾ എന്ന നിലയിൽ കേസരിയും മറാത്തയും പെട്ടെന്ന് തന്നെ വിജയം കണ്ടു. 1882 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമായി കേസരി മാറി. ഇന്ത്യയിലെ രാഷ്ട്രീയ ചിന്താധാരയുടെ വിശേഷിച്ച് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ശബ്ദമായി മറാഠ മാറി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന ബാൽ ഗംഗാധർ തിലകിൻ്റെ വാക്കുകൾ രാജ്യം ഇന്നും സ്മരിക്കുന്നു. ഒരു മികച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു തിലക്. എഴുതാൻ ഇഷ്ടപ്പെടാത്ത എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. സ്വയം തിരുത്തിയ ശേഷം പത്രത്തിൽ അച്ചടിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഏറെയും പ്രഭാഷണ രൂപത്തിലായിരുന്നു. കേൾവിക്കാരോട് നേരിട്ട് സംവദിക്കുന്ന രൂപത്തിലുള്ള തിലകിൻ്റെ എഴുത്തു ശൈലി ജനം സർവാത്മന സ്വീകരിച്ചിരുന്നു. ചെറുതും മൂർച്ചയുള്ളതും വളച്ചുകെട്ടില്ലാത്തതുമായ ഭാഷാശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സുവ്യക്തമായ ഈ ശൈലി ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചിരുന്നു. കൈവച്ച മേഖലകളിലൊക്കെയും തേജസ്സും പ്രസന്നതയും പകർന്നു നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ലോകമാന്യ തിലകിൻ്റെ വിയോഗത്തിൽ 1920 ഓഗസ്റ്റ് 1 അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് യങ് ഇന്ത്യയിൽ ഗാന്ധിജി ഇങ്ങനെ എഴുതി. അധികായരിൽ ഒരാളും കൂടി മറഞ്ഞു. സിംഹനാദം നിലച്ചു.
അദ്ദേഹത്തിന് ദേശഭക്തി ഒരു തീവ്ര വികാരമായിരുന്നു. രാജ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിന് മതം. ധൈര്യം ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ചോർന്നു പോയിരുന്നില്ല. അതിരുകളില്ലാത്ത ശുഭാപ്തി വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. ഉന്നത സ്ഥാനമാനങ്ങളല്ല, അതിലുപരിയായ സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേസരി, മഹാത്ത എന്നീ പത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത്തരം ആശയങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കപ്പെട്ടിരുന്നു. ഗാന്ധിയൻ കാലഘട്ടം, ഹിസ്റ്ററി ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അഥവാ പത്രങ്ങളുടെ ചരിത്രം, ഇന്ത്യയിലെ പത്രങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഗാന്ധിജിയെക്കാളും വലുതായി ഇന്ത്യയിൽ മറ്റൊന്നുമില്ല എന്ന് ഡൽഹി വൈസ്രോയി ആയിരുന്ന ലിൻബിത് ഗോരിക്കൽ പറയുകയുണ്ടായി. സമാനതകളില്ലാത്ത അതുല്യനായ നേതാവും പത്രപ്രവർത്തകനുമായിരുന്നു ഗാന്ധിജി. അദ്ദേഹം ലണ്ടനിൽ നിന്ന് നിയമബിരുദം നേടുകയും അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇതോടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധവും ഊർജവും കൈവന്നു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോഴും തൻ്റെ ആശയപ്രചാരണത്തിനായിട്ട് പത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ഒപ്പീനിയൻ ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, തമിഴ് ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 1919-1947 കാലയളവിൽ ഗാന്ധിയൻ ആദർശങ്ങൾ ഭാരതീയരിൽ ആഴത്തിൽ വേരോടിയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വവും സന്ദേശങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു. ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു ഇത്. ഇനി നമുക്ക് ഗാന്ധിജി ഇന്ത്യയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടേ. അതിൽ പ്രധാനപ്പെട്ടതാണ് യങ് ഇന്ത്യയും നവജീവനും. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി തൻ്റെ ആശയപ്രചാരണത്തിനായിട്ട് 2 വാരികകൾ സ്വന്തമാക്കി. യങ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് വാരികയായിരുന്നു 1, അതിൻ്റെ ഗുജറാത്തി ഭാഷയിലുള്ളതായിരുന്നു നവജീവൻ എന്നുള്ളത്. അപ്പോൾ യങ് ഇന്ത്യ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലും നവജീവൻ എന്നുള്ളത് ഗുജറാത്തി ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ബോംബെയിലെ ജനംദാസ് ദ്വാരക്ദാസിൻ്റെ പക്കൽ നിന്നാണ് 1919 ഗാന്ധിജി യങ് ഇന്ത്യ ഏറ്റെടുത്തത്. അപ്പോൾ ജനംദാസ് ദ്വാരക്ദാസ് എന്ന വ്യക്തിയുടെ അടുത്ത് നിന്നാണ്, അത് ഓൾറെഡി നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ആശയങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി പത്രം വാങ്ങിയത്. ദിനം പ്രതി 45,000 പ്രതികൾ അല്ലെങ്കിൽ കോപ്പികൾ പ്രചാരമുണ്ടായിരുന്ന സമയത്താണ് ഗാന്ധിജി ആ പത്രം ഏറ്റെടുത്തത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇടയ്ക്കിടെയുള്ള പൂട്ടലുകളും പുനഃപ്രസിദ്ധീകരിക്കലുകളും കാരണം ഏറെ ഉയർച്ച താഴ്ചകളുള്ള അവസ്ഥയായിരുന്നു യങ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത്. നവജീവൻ എന്ന ഗുജറാത്തി എന്താണ് ഈ അടയ്ക്കൽ പൂട്ടൽ എന്ന് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്താണ്. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ പല പത്രങ്ങളും അവർക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ അടച്ചു പൊട്ടിക്കുക, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോലും പ്രസിദ്ധീകരിക്കുക, അങ്ങനത്തെ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരവസ്ഥയിലാണ് ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യങ് ഇന്ത്യ. അപ്പോൾ നവജീവൻ എന്ന ഗുജറാത്തി മാസികയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്ത ഗാന്ധിജി അതിനെ ഒരു വാരികയാക്കി മാറ്റി. നവജീവനിലെ ഗാന്ധിജിയുടെ രചനകൾ ഒട്ടുമിക്ക ഭാരതീയ ഭാഷാ പത്രങ്ങളിലേക്കും തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ ഭാഷ ഹിന്ദി ആകുന്നതാണ് ഉചിതമെന്ന ബോധ്യപ്പെടലിനെ തുടർന്ന് നവജീവൻ ഹിന്ദിയിലും പ്രസിദ്ധീകരിച്ചു. ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ട 1922-24 കാലഘട്ടത്തിൽ സി രാജഗോപാലാചാരി, ജയറാംദാസ് ദൗലത് റാം, ജോർജ് ജോസഫ് എന്നിവരായിരുന്നു പത്രം എഡിറ്റ് ചെയ്തത്. തൻ്റെ ആദർശങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇന്ത്യൻ സമരമുറയായ സത്യാഗ്രഹം എന്നിവ ജനങ്ങളിൽ എത്തിക്കുക, അവരെ പ്രബുദ്ധരാക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നിയാണ് യങ് ഇന്ത്യയും നവജീവനും പ്രസിദ്ധീകരിച്ചിരുന്നത്. ലക്കങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോഴും പത്രപ്രവർത്തനത്തിലുള്ള ഗാന്ധിജിയുടെ പ്രാഗൽഭ്യം കൂടുതൽ വെളിപ്പെടുത്തുന്നതായിരുന്നു നവജീവനും യങ് ഇന്ത്യയും. ധർമ്മവും നീതിയും നടപ്പാക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഇതിലെ ലേഖനങ്ങൾ. ഗാന്ധിജി ദീർഘകാലം ജയിലിൽ അടയ്ക്കപ്പെട്ടതോടെ 1932 യങ് ഇന്ത്യയും നവജീവൻ്റെയും ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങൾക്കും താഴ്വീണു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലച്ചു.
അപ്പോൾ ഗാന്ധിജി ജയിലിൽ അടയ്ക്കപ്പെട്ടതോടെ യങ് ഇന്ത്യയുടെയും നവജീവൻ്റെയും പ്രവർത്തനം നിലച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ജയിലിലായിരുന്നപ്പോൾ വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് ഹരിജൻ. 1932 അദ്ദേഹം ജയിലിലായിരുന്നിട്ടുകൂടി ഈ പത്രം ആരംഭിച്ചത്. ഈ പത്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടികൂടായ്മയ്ക്കെതിരായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര പ്രവേശനത്തിനുമായിട്ടാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന അർത്ഥം വരുന്ന ഹരിജൻ എന്ന പേരിൽ ഈ പത്രം തുടങ്ങിയത്. അധസ്ഥിത വിഭാഗങ്ങളുടെ ഉയർച്ചയായിരുന്നു ഇതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടിരുന്നത്. ഗാന്ധിജി നയിച്ച ഒരു വലിയ വിഭാഗത്തിന് പത്രം ഏറെ പ്രിയങ്കരമായി മാറി. മറ്റ് നിരവധി പത്രങ്ങളുടെ വാർത്താ സ്രോതസ്സായി ഹരിജൻ മാറി. എന്ന് വെച്ചാൽ മറ്റ് പത്രങ്ങൾക്ക് വാർത്ത ലഭിച്ചിരുന്നത് ഈ ഹരിജനിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ ഹരിജന് പ്രസിദ്ധീകരിച്ചിരുന്ന, പ്രത്യേകിച്ചും ഗാന്ധിജി എഴുതിയിരുന്ന പലതും മറ്റു പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കാൻ ഇടയായി. 1933-40 മധ്യേ പ്രസിദ്ധീകരിച്ച ഹരിജൻ, ഏത് ഭാഷയിലാണെന്നറിയോ? ഇംഗ്ലീഷ് ഭാഷയിലാണ് ഹരിജൻ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഹരിജൻ ബന്ധു, ഗുജറാത്തി ഭാഷയിൽ ഹരിജൻ സേവക്, ഹിന്ദി ഭാഷയിൽ എന്നിവയിലൂടെ ഗാന്ധിജിയുടെ ശബ്ദം ഇന്ത്യയാകെ മുഖരിതമായി. അപ്പോൾ ഒന്നുകൂടി പറയാം, ഹരിജൻ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ, ഹരിജൻ ബന്ധു ഗുജറാത്തി ഭാഷയിൽ, ഹരിജൻ സേവക് ഹിന്ദി ഭാഷയിൽ എന്നിങ്ങനെ ഗാന്ധിജിയുടെ ശബ്ദം ഇന്ത്യയിലുടനീളം മുഖരിതമാകുവാനിത് കാരണമായി. സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങളിലെ തൻ്റെ കാഴ്ചപ്പാടുകൾ ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഗാന്ധിജി വ്യക്തമാക്കി. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗാന്ധിജിയുടെ പത്രപ്രവർത്തനത്തിൻ്റെ ശൈലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. ലളിതമെങ്കിലും കരുത്തുറ്റതായിരുന്നു ഗാന്ധിജിയുടെ ഭാഷ. തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ലളിതമായ വാക്കുകൾ ഉൾപ്പെട്ട ചെറുവാക്യങ്ങളായിരുന്നു ഗാന്ധിജി ഉപയോഗിച്ചിരുന്നത്. കാര്യമാത്ര പ്രസക്തമായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അവ്യക്തമായതോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ ആയ ഭാഷ ഗാന്ധിജി ഉപയോഗിച്ചിരുന്നില്ല. തൻ്റെ പത്രത്തിലെ വാർത്തകൾ മറ്റു പത്രങ്ങളെ പ്രസിദ്ധീകരിക്കുന്നതിൽ ഗാന്ധിജിക്ക് എതിർപ്പുമുണ്ടായിരുന്നില്ല. ഹിന്ദു മുസ്ലിം ഐക്യം, മദ്യവർജനം, ഖാദിയുടെയും ചെറുവ്യവസായ സംരംഭങ്ങളുടെയും പ്രചാരണം, കർഷകരുടെയും ദരിദ്രരുടെയും വരുമാനം ഉയർത്തുന്നതിനായി ചർക്കയുടെ ഉപയോഗം വർദ്ധിപ്പിക്കൽ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയുടെ നിർമാർജനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഗാന്ധിജി അക്കാലത്ത് ഏറ്റവും കൂടുതൽ എഴുതിയിരുന്നത്.